हाय फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വാട്ടർ കാബേജിന്റെ കെയറിംഗിനെ കുറിച്ചാണ് വാട്ടർ കാബേജ് വാട്ടർ റോസ് വാട്ടർ ലോട്ടസ് ഗ്രീൻ ലോട്ടസ് എന്നിങ്ങനെ പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നു എല്ലാ അലങ്കാര മത്സ്യങ്ങൾക്കും ഈ ചെടി വളരെ നല്ലതാണ് ഇനി നമുക്ക് കെയറിംഗിലോട്ട് കടക്കാം ഈ ചെടിക്ക് അത്ര വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ല നല്ല ആരോഗ്യമുള്ള ഒരു ചെടി ഇട്ടാൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് കുറേ ചെടികളായി തന്നെ തീരും ഇതിന് വിത്തുകളില്ല കൂടാതെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഗ്രോത്തോടെ വളരാൻ ഈ ചെടിക്ക് വെയിൽ ആവശ്യമില്ല അലങ്കാര മത്സ്യങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈവ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികൾ ഈ ചെടികളിൽ പെടുന്ന ഒരിനം സസ്യമാണ് വാട്ടർ കാബേജ് ഗപ്പി ഫിഷിനാണ് ഇത് ഏറ്റവും നല്ലത് ഗോൾഡൻ ഫിഷിനാണ് ഇത് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഈ ചെടി പെരുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗോൾഡ് ഫിഷ് എല്ലാ ചെടികളും തിന്നു തീർക്കും ഫിഷ് പോണ്ടുകൾക്കും ബേസിനുകൾക്കും നല്ല ഭംഗി നൽകുന്ന ഒരു ചെടിയാണ് വാട്ടർ കാബേജ് ഇതിലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാട്ടർ കാബേജ് കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഫിഷിൻ്റെ വേസ്റ്റുകൾ തുടങ്ങിയവ എല്ലാം ഈ ചെടി തൻ്റെ ലവണമായി സ്വീകരിക്കും അങ്ങനെ ചെടി നല്ല ഗ്രോത്തോടെ വളരുകയും വെള്ളം ക്ലീനായി കിടക്കുകയും ചെയ്യും പക്ഷേ വെള്ളം മാറ്റാതിരുന്നാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറയുകയും മീനുകൾ പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു ഇത് നടുന്ന രീതി ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നന്ദി